നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് കണ്ട സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്ന ഓഫീസിൽ ഒരു ഇന്നലെ ഒരുപാട് വർക്കുണ്ടായിരുന്നു, പിന്നെ ഇന്നും വർക്കൊക്കെ തീർന്നു വന്നപ്പം ഏകദേശം ഇത്രയും സമയമായി. അപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ വീല് തന്നെ പകുതി ഫിക്സ് ചെയ്തിട്ട് അതേപോലെ വെച്ചിട്ടാണ് എണീറ്റത്, കാരണം ആ സമയത്ത് ടയേർഡായി ഒരുപാട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ പരിപാടി ചെയ്യാം, ഹാൻഡിൽ ഫിക്സ് ചെയ്യാം. ടാങ്ക് മിക്കവാറും നാളെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ ഞാൻ ഒന്ന് നമ്മളെ ലിറ്റിൽ മെക്കാനിക്കിനെയും കൊണ്ടുവന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെയും മറ്റേ കരിസ്മയുടെയും ടാങ്ക് കൊടുത്തിട്ടുണ്ട്. കരിസ്മയുടെ ടാങ്ക് കുറച്ച് ഡെൻറ്റിങ് ശരിയായിട്ടില്ല, അതിൻ്റെ ഷേപ്പ് കറക്റ്റായില്ല. പെയിൻറ്റ് ചെയ്തെല്ലാം ഫിറ്റ് ചെയ്തെങ്കിലും ചെറിയൊരു പ്രശ്നം കാരണം എനിക്ക് പിന്നെ ഒന്നുകൂടെ അത് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 500 രൂപയുടെ പണിയും 1000 രൂപയുടെയും പണിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ തട്ടിക്കൂട്ടിയ ഒരു പണി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇരിക്കില്ല. പിന്നെ എപ്പോഴും അതിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അന്ന് നമ്മൾ തട്ടിക്കൂട്ടിയത് ഓർമ്മ വരും. അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ഒരിക്കൽ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിങ്ങനെ മനസ്സിൽ കിടക്കും, പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നും, അത് ചെയ്യുന്നവരിങ്ങനെ മനസ്സിങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തീരുമാനിച്ചു ഇനി ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇരട്ടി പണിയാണ്. അപ്പം നമുക്ക് ഈ സാധനം ഒന്ന് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, എൻജിൻ്റെ ഓയിൽ സീൽസ് എല്ലാം മാറ്റി. നമ്മൾ മറ്റേ മാഗ്നറ്റിൻ്റെ അടിയിലുള്ള ഓയിൽ സീൽ മാറ്റുന്നില്ല, കാരണം അത് ഇളക്കണമെങ്കിൽ ക്രാങ്ക് കേസസ് സ്പ്ലിറ്റ് ചെയ്യണം. ബാക്കിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ അടിയിലുള്ള ഓയിൽ സീലിന്ന് ലീക്കൊന്നുമില്ല, പൊതുവെ അവിടെ നിന്ന് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റുന്നില്ല. ബാക്കിയെല്ലാം മാറ്റി നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. എൻജിൻ എല്ലാം കറക്റ്റായിട്ട് ബോൾട്ടൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇളക്കി നമ്മൾ നമ്മളുടെ ബൈക്കിനകത്ത് ഫിക്സ് ചെയ്യും. എന്നാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പണി ചെയ്യാൻ പറ്റി. അപ്പം ഇനി ആ പരിപാടി ചെയ്യാം. Thank you.
ഓക്കെ, അപ്പോൾ ഫൈനലി ഇന്നത്തെ പണി നമ്മൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത് അതെല്ലാം നല്ല വിജയകരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ മാറ്റി, ഫ്രണ്ട് വീല് ഫിക്സ് ചെയ്തു, എൻജിൻ്റെ ഓയിൽ സീൽസ് എല്ലാം മാറ്റി, ഓയിൽ സീൽസ് മാറ്റിയിട്ട് എൻജിനെടുത്ത് തിരിച്ച് ചാസിക്കകത്ത് ഫിക്സ് ചെയ്ത് ബോൾട്ട് ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാനുണ്ട്, ഇപ്പോൾ ഉടനെ ചെയ്യുന്നില്ല, അത് നമുക്ക് നാളെ വല്ലതും ചെയ്യാം. എന്നാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ടയേർഡായി, ഒരുപാട് മണിക്കൂറുകളാണ് ഇതിനകത്ത് ചിലവഴിച്ചത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡിനകത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ്, പക്ഷേ ശരിക്കും അത്രയല്ല, ഒരുപാട് എഫേർട്ടുണ്ട്. മാത്രമല്ല ലിഫ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം, കാരണം ഈ ഒരു സാധനത്തിൽ ഇരുന്നിട്ട് ഇനി പണിയെടുക്കാൻ പറ്റില്ല, പ്രായമായി വരുന്നുണ്ട്. അതുകൊണ്ട് ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. നാളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ കാണാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ ബൈ.